بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. എന്തൊക്കെ മക്കളെ വിശേഷം? സുഖല്ലേ? മാഷാല്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് മുതൽ അഞ്ച് വരെ എണ്ണി പഠിച്ചല്ലോ. നല്ല കുട്ടികളെ, ഒന്ന് പറയൂ, നിങ്ങൾക്ക് സ്ഥാനം പറഞ്ഞു തരുമോ? ആ, വാഹിദ്, ഇസ്നാൻ, സലാസ, അർബ, ഖംസ. മാഷാല്ലാഹ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് കൂട്ടുകാരെ പരിചയപ്പെടുത്തിയിരുന്നു. ഏതൊക്കെയായിരുന്നു കൂട്ടുകാർ? ആ, ഉറക്കെ, ആ, റോ, ആ, നൂൻ. ഓക്കെ, മാഷാല്ലാഹ്, അതൊക്കെ നല്ലോണം എഴുതി പരിശീലിച്ചു. അതിൻ്റെ കൂട്ട് വിവിധ രൂപങ്ങളൊക്കെ നിങ്ങൾ എഴുതി. ഇൻഷാല്ലാഹ് നല്ല കുട്ടികളല്ലേ. ഇന്ന് നിങ്ങൾ ആരുടെ കൂടെയാണ് ഉറങ്ങിയത്? ആ, ഉമ്മയുടെ കൂടെ അല്ലേ. ഉപ്പയുടെ കൂടെ ഉറങ്ങിയവരുണ്ടാകും, ഉമ്മയുടെ കൂടെ ഉറങ്ങിയവരുണ്ടാകും അല്ലേ. ഉറങ്ങുമ്പോൾ ചെല്ലുന്ന ദിക്കർ നിങ്ങൾ മുമ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ആ, ഒന്ന് വേഗം പറയും, വേഗം പറയും. ആ, ബിസ്മിക്ക അല്ലാഹുമ്മ അഹ്യാ വ അമൂത്തു. മാഷാല്ലാഹ്. ഇനി നമുക്ക്, നമ്മൾ നേരത്തെ എഴുന്നേറ്റ കുട്ടികളാണല്ലേ, ഇന്ന് നേരത്തെ എഴുന്നേറ്റവർ ആരൊക്കെയാണ് കൈ കൊണ്ടിരിക്കും? രാവിലെ ഉമ്മയുടെ കൂടെ എഴുന്നേറ്റവർ. ആ, നല്ല കുട്ടികൾ നേരത്തെ എഴുന്നേൽക്കുന്നുണ്ടല്ലേ. നല്ല മഴയും തണുപ്പൊക്കെ ഉണ്ടായിട്ടും നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. മാഷാല്ലാഹ്, അങ്ങനെ ശീലിക്കുന്ന മക്കളായിരിക്കണം നിങ്ങൾ. അങ്ങനാകുമ്പോഴാണ്, നേരത്തെ എഴുന്നേൽക്കുമ്പോഴാണ് നിങ്ങൾ നല്ല മിടുക്കന്മാരും മിടുക്കികളും ആവുകയുള്ളു. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമുക്ക് എഴുന്നേറ്റ് ഉടനെ അവിടെ എഴുന്നേറ്റ് ഓടിയാൽ പോരാ. എഴുന്നേറ്റിരുന്നാൽ നമ്മൾ ആദ്യം അള്ളാഹുവിനെ നമുക്ക് എന്ത് ചെയ്യണം? ഓർമ്മ വേണം അല്ലേ. അപ്പോഴൊരു ദിക്കർ ചെല്ലണം, അപ്പോഴൊരു ദിക്കർ ചെല്ലണം. നമ്മൾ ഉറങ്ങുമ്പോഴൊരു ദിക്കർ ചൊല്ലി പഠിച്ചു. ഇനി എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ദിക്കർ ചെല്ലണം. ഓക്കെ, നമ്മൾ എൽ കെ ജിയിൽ നിന്ന് പഠിച്ചതാണ്, എനിക്കറിയാം നിങ്ങൾ ചെല്ലുന്നവരാണ്. ആ, പറഞ്ഞു കഴിഞ്ഞു ഉസ്താദ്, പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? ആ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. എങ്ങനെ എങ്ങനെ, ഒന്നുകൂടെ പറയും ഉസ്താദിൻ്റെ കൂടെ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. മാഷാല്ലാഹ്. ഒന്ന് നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് പറയൂ. ആ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. ആ, മാഷാല്ലാഹ്. ഇതന്നെ, എന്ന് ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലേണ്ടത്, ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? അൽഹംദുലില്ലാഹ് അല്ലേ. അല്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ എന്ന് ചെല്ലണം. അപ്പോഴാ നിങ്ങൾക്ക് അള്ളാഹുവിന് ആ ഇഷ്ടമുള്ള മക്കളായി മാറുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മക്കളായാലേ നിങ്ങൾ നല്ല മക്കളായി വലിയ ആളുകളായി മാറുകയുള്ളൂ. ഓക്കെ, മാഷാല്ലാഹ്. അപ്പം എല്ലാവരും അതെന്ത് ചെയ്യുക? പഠിക്കാത്തവരുണ്ട്, ഒന്ന് പഠിച്ച് നിങ്ങൾ ഉസ്താദന്മാർക്ക് വോയിസ് ഇട്ട് കൊടുക്കട്ടോ. കാണാണ്ട് പഠിച്ചിട്ട്, നല്ല പോലെ പഠിച്ചിട്ട് വോയിസ് ഇട്ട് കൊടുക്കുകയും പിന്നീട് എന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ആ, ഉണർന്നു കഴിഞ്ഞാൽ ഈ ദിക്കറാണ് ചൊല്ലിയിട്ട് ആ ബെഡിൽ നിന്നും ആ എഴുന്നേറ്റ് നടന്ന് വരാവൂ കേട്ടോ. ഓക്കെ, മാഷാല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പോലെ രണ്ട് അതിഥികളെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. രണ്ട് അതിഥികൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആരാന്നറിയോ? ആ, ഇപ്പോൾ വരും, നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഓക്കെ, അതോ കണ്ടോ, എന്താ കാണുന്നത്? ആ, എന്താ കാണുന്നത് പറയൂ, ഉറക്കെ പറയൂ. ആ, ബലൂണാണല്ലേ. ആ ബലൂണിൻ്റെ പിറകിൽ രണ്ടാൾക്കാർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ, അവരെന്ന് വിളിച്ചാലോ? ആ, ഉസ്താദ് വിളിച്ചാൽ വരൂല, നിങ്ങളൊന്ന് വിളിക്ക്, നിങ്ങൾ വിളിക്ക്, വിളിക്ക്. ആ, വരൂ വരൂ, അതിഥികളെ വരൂ എന്ന് പറയും. ആ, അതാ വരുന്നു. നമുക്ക് നമുക്ക് ബലൂണ് മാറ്റിക്കൊടുക്കാം. അതാ കണ്ട നിങ്ങൾ. ആ, ആരാണിത്? ആരാ ഇയാൾ? ആരാണ്? ഉറക്കെ പറയൂ. ആ, ആ, ഖാഫ്. ആരാണ് ഖാഫ്?
ആരാണ്? കാഫ്. ഇയാൾ ആരാണ്? ആ ലാം. ആ നമുക്ക് പരിചയമുള്ള അതിഥികളാണ്, എൽ കെ ജിയിൽ നിന്നും നല്ലോണം പഠിച്ച അതിഥികളാണ്. അവർ നിങ്ങളെ ഈ വർഷം നിങ്ങളെ കാണാൻ വേണ്ടി വന്നതുവരാണ്. കാഫ് ലാം. ഒന്നുകൂടി, കാഫ് ലാം. കാഫ് ലാം. ഓക്കെ, ഇനി നമുക്ക് ലാമിനെ വിളിക്കാം. ഓക്കെ, ലാം വന്നു. ലാമിൻ്റെ കൂട്ടുകാരെ കൂട്ടിയാണ് ലാം വന്നത്. കണ്ടോ നിങ്ങൾ? ആ ലാം. ആ ആരാ നിങ്ങളെന്ന് പറയൂ. ലാ ഫത്ഹ് വരച്ചപ്പോൾ ലാ. ലി ലു ല്. ഓക്കെ, ഒന്നും കൂടെ പറയൂ, ഉറക്ക പറയൂ, നിങ്ങളെന്നെ പറയൂ. ആ ലാം ലാം. ആ ല ട്ടോ, ൽ മറ്റൊരു അക്ഷരത്തിനോട് കൂടെ ചേർക്കുമ്പോൾ അലിഫ് ചേർത്താൽ അൽ എന്ന് പറയും കേട്ടോ. സ്വന്തമായിട്ട് ലേ ലേ എന്ന് പറയണ്ട, അൽ. ഓക്കെ, ഇനി അടുത്ത അതിഥിയെ വിളിക്കാം. അവരുടെ കൂട്ടുകാരുമായി വരുന്നുണ്ട്. ആ ആരാണിത്? ആ കാഫുകളാണ് അല്ലേ. ആ നോക്കൂ നിങ്ങൾ ആരാത്? കാഫ്. ആ ക കി ഖു. ആ ഖ്. മാഷാല്ലാ. ഒന്നും കൂടെ, ക ഖി ഖു ഖ്. ഓക്കെ മാഷാല്ലാ. അപ്പോൾ കുറേ പ്രാവശ്യം ഇങ്ങനെ വായിച്ച് പരിശീലിക്കട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? ആ എഴുതുകയും വേണം. റഫ് പുസ്തകത്തിൽ എഴുതേണ്ടത്, വരെയുള്ള റഫ് പുസ്തകത്തിൽ കാഫും കാഫിൻ്റെ കൂട്ടുകാരവും ലാമും ലാമിൻ്റെ കൂട്ടുകാരവും നിങ്ങൾ എഴുതി തരണം ഉസ്താദിനെ. തരില്ലേ? ആ അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാം, ഉസ്താദ് എഴുതുന്ന രൂപം ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല പോലെ എഴുതി പരിശീലിക്കട്ടോ. നോക്കൂ, ഇങ്ങനെ നിങ്ങൾ എഴുതണം കേട്ടോ. നിങ്ങളെ ഏത് ബുക്കിൽ? റഫ് പുസ്തകത്തിൽ ഒരു പേജ് കാഫും അതിൻ്റെ കൂട്ടുകാരും, ഒരു മറ്റൊരു പേജിൽ ലാമും അതിൻ്റെ കൂട്ടുകാരും. സാധാരണയിൽ നാം മൂന്ന് തരത്തിലുള്ള കാഫാണ് കാണുക അല്ലേ. ഒന്നാമത്തെ കാഫ് നോക്കൂ, ഈ രൂപത്തിലായിരിക്കും. രണ്ടാമത്തെ ഇങ്ങനെ ആയിരിക്കും. മൂന്ന് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ കാണിച്ച രണ്ടാമത്തെ കാഫ് അതാണ് നമ്മൾ കൂട്ടിയെഴുത്തിൽ തുടക്കത്തിലും അതുപോലെ ഇടയിലൊക്കെ എഴുതാറുള്ളത്. മൂന്നാമത്തെ കാഫ് അത് അവസാനം, കൂട്ടിയെഴുത്തിൽ അവസാനം മാത്രമേ എഴുതുകയുള്ളൂ. പിന്നെ ഈ മൂന്ന് കാഫും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എഴുതും. ആദ്യത്തെ കാഫ് പിന്നെ അത് ഖുർആനിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കാഫ് എഴുതുന്നത് എന്ന് നോക്കാം. നോക്കൂ നിങ്ങൾ ശ്രദ്ധിച്ച്, ആദ്യം നമ്മൾ അലിഫ് ഉണ്ടല്ലോ, അലിഫ് എഴുതി കൊടുക്കുക. എന്നതിന് ശേഷം ബാഇൻ്റെ ആ അവസാന ഭാഗങ്ങളും എഴുതി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിക്കാഫ് ഇട്ട് കൊടുക്കുക. ആദ്യം എഴുതിയൊരു കാഫ് ഉണ്ടല്ലോ, ആ അതിൻ്റെ കുട്ടിയാണ് അതിൻ്റെ ഉള്ളിൽ ഇടേണ്ടത് കേട്ടോ, അല്ലാതെ അംസയല്ല. ഒന്നും കൂടെ നമുക്ക് എഴുതാം. നോക്കൂ, കണ്ടോ, അലിഫ് ആദ്യം എഴുതി, അതിനുശേഷം നമ്മൾ ബാ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ബാഇൻ്റെ ആദ്യത്തെ ആ വളഞ്ഞ ഭാഗം ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗമാണ് എഴുതി കൊടുക്കുക. എന്നിട്ട് ആ കണ്ടില്ലേ, ആ കുട്ടി കാഫാണ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ. ഈ വട്ടം വരച്ച കാഫ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കുഞ്ഞ് കാഫാണ് അതിൻ്റെ ഉള്ളിലിട്ട് കൊടുക്കേണ്ടത് കേട്ടോ, അല്ലാതെ അംസയല്ല. ആ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ രൂപത്തിലുള്ള കാഫ് എഴുതാം. അത് എഴുതേണ്ടത് ആദ്യം ഒരു ചെരിഞ്ഞ്, അല്പം ചെരിഞ്ഞൊരു ലാം എഴുതി കൊടുക്കുക, ചെറിയ ലാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വരട്ട് കൊടുക്കുക. ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ, ഒരു ചെരിഞ്ഞ ചെറിയ ലാം കേട്ടോ, വലിയ ലാമല്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, അതിൻ്റെ വരട്ട് കൊടുക്കുക, അല്ലാതെ ആദ്യം വരട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒന്നും കൂടി എഴുതുക കണ്ടോ, ചെരിഞ്ഞ ഒരു ചെറിയ ലാമ് പിന്നെ ഒരു വര. ഓക്കെ, ഇനി നമുക്ക് ലാമ് എങ്ങനെ എഴുതാൻ നോക്കാം. അതും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒരു അലിഫ് ഇടുക, എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നൂനിൻ്റെ ആദ്യ ഭാഗത്തെ ഒഴിവാക്കിയിട്ട് ബാക്കി ഭാഗങ്ങൾ അതിൽ ചേർത്ത് കൊടുക്കുക കണ്ടോ. അലിഫിട്ട് എന്നതിന് ശേഷം നൂനിൻ്റെ, അപ്പോൾ നൂൻ നമുക്ക് കാണിച്ചത് ഏത് ഭാഗമാണ് കണ്ടോ. ഇപ്പോൾ നൂനിൻ്റെ ഒരു നൂന് സ്ഥാപനം മുകളിൽ എഴുതി, അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഉണ്ടല്ലോ ചെരിഞ്ഞ് നിൽക്കുന്ന, ആ ഈ ഭാഗം നമുക്ക് വേണ്ട, അത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, അലിഫ് എഴുതിന് ശേഷം
ബാക്കി ഭാഗം തെയ്യ് അതിൽ ചേർത്ത് ചെയ്ത് ഉണ്ടോ നോക്ക് ശ്രദ്ധിക്കൂ ഉണ്ടോ അതെ ഉണ്ടോ ആ ഇങ്ങനെയാണ് ലാം എഴുതേണ്ടത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുക പേരൻസ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ പരിശീലിപ്പിക്കുക അപ്പം ഇൻഷാല്ലാ പഠിച്ചല്ലോ ഇതുപോലെ ഈ വീഡിയോയിൽ കണ്ടതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക ക്യാഫ് കുറേ പ്രാവശ്യം എഴുതി എഴുതി നല്ല പോലെ പരിശീലിക്കട്ടോ ഓക്കെ ഇൻഷാല്ലാ വീണ്ടും അടുത്ത ക്ലാസ്സുമായിട്ട് വരാം എല്ലാവരും അള്ളാഹു നല്ല കുട്ടികളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്